ക്ഷേത്ര ആചാരങ്ങളും വിശ്വാസങ്ങളും തകർക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന ഗുരുവായൂർ ദേവസ്വം ബോർഡിനെതിരെ വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കും. രാവിലെ 10:30 ക്ഷേത്ര പരിസരത്തെ പ്രതിഷേധം. ക്ഷേത്ര വിരുദ്ധ പ്രവർത്തനം നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കുന്നില്ല എന്നും ആരോപണം ഉയരുന്നുണ്ട്. ശിവദാസിലേക്ക്. ശിവദാസ്, കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ എന്തൊക്കെ തരത്തിലുള്ള ആചാര ലംഘനങ്ങളാണ് അവിടെ നടന്നത്? ആരൊക്കെയാണ് ക്ഷേത്ര ആചാരങ്ങൾക്കെതിരെ, ക്ഷേത്ര താല്പര്യങ്ങൾക്കെതിരെ, വിശ്വാസത്തിനെതിരെ അവിടെ പ്രവർത്തിക്കുന്നത്? പൂർണ്ണമായും രാഷ്ട്രീയ നിയന്ത്രണത്തിലായി കഴിഞ്ഞു ഗുരുവായൂർ ദേവസ്വം ബോർഡ്. വിശ്വാസത്തെയും വിശ്വാസികളെയും ഒന്നും കണക്കിലെടുക്കാതെ. ശിവദാസ് ഗുരുവായൂർ ക്ഷേത്ര നടയിൽ തന്നെ ഉണ്ട്, കിഴക്കേ നടയിൽ ഉണ്ടെന്നാണ് മനസ്സിലാവുന്നത്. ആ ഫോൺ കണക്ഷൻ ഒന്ന് കട്ടായിരിക്കുകയാണ്. അവിടെ സംഭവിക്കുന്നത് ഇന്ന് 10:30 അവിടെ ഒരു പ്രതിഷേധം നടക്കും. ഹൈന്ദവ സംഘടനകളാണ്, വിവിധ ഹൈന്ദവ സംഘടനകളാണ് പ്രതിഷേധത്തിന് ഒരുങ്ങുന്നത്. ക്ഷേത്ര ആചാരങ്ങളും വിശ്വാസങ്ങളും തകർക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഗുരുവായൂർ ദേവസ്വം ബോർഡിനെതിരെ തന്നെയാണ് ഈ പ്രതിഷേധം നടക്കുന്നത്. ക്ഷേത്ര വിരുദ്ധ പ്രവർത്തനം നടത്തുന്നവർക്കെതിരെ നടപടിയുണ്ടാകുന്നില്ല എന്ന ആരോപണവും ഉണ്ട്. ശിവദാസ്, കേൾക്കാമെങ്കിൽ ഏത് ആർക്കെതിരെയാണ് കൃത്യമായി ഈ ആരോപണം ഉയരുന്നത്? ആരാണ് ക്ഷേത്ര വിരുദ്ധ പ്രവർത്തനം നടത്തിയത്? എന്തൊക്കെ തരത്തിലാണ് അവിടെ ആചാരങ്ങൾ ലംഘിക്കുന്നത്? ആരാണ് ഇതിനൊക്കെ പിന്നിൽ? കേവലം ഒരു അധികാര സ്ഥാനം എന്നുള്ള മട്ടിലാണോ ഗുരുവായൂർ ദേവസ്വം ബോർഡിലെ ഈ പദവികൾ അവിടെയുള്ളവർ ഉപയോഗിക്കുന്നത്? വിശദാംശങ്ങളിലേക്ക് ശിവദാസ്. ശിവദാസ്, കേൾക്കാമെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ആചാര ലംഘനമാണ് അവിടെ നടക്കുന്നത്? ആർക്കെതിരെയാണ് ഈ പ്രതിഷേധം? ഗുരുവായൂർ ദേവസ്വം ബോർഡ് എന്നതിനപ്പുറം ആരാണ് ക്ഷേത്ര വിശ്വാസത്തിനും ക്ഷേത്ര താല്പര്യങ്ങൾക്കും എതിരായി അവിടെ പ്രവർത്തിക്കുന്നത്? പ്രദീപിള്ള, ഇന്ന് 10:30 വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ ഗുരുവായൂർ ദേവസ്വം ഓഫീസിനു മുന്നിൽ പ്രതിഷേധം നടക്കുന്നത്. ഹിന്ദു വിരുദ്ധ പ്രവർത്തനങ്ങൾ തുടർച്ചയായി നടക്കുന്നു, ഇതിനെതിരെയാണ് പ്രതിഷേധം നടക്കുന്നത്. ഹൈന്ദവ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തകർക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഈ ഗുരുവായൂർ ദേവസ്വം ബോർഡിന് കീഴിൽ നടക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ പരാതികൾ നൽകിയിരുന്നു. പക്ഷേ ഈ പരാതികളൊന്നും തന്നെ പരിഗണിക്കാതെ അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ചു നാൾ മുൻപ് ഇവിടെ ദേവസ്വം ബോർഡിന് കീഴിലുള്ള പാഞ്ചുചിഹ്നം റെസ്റ്റ് ഹൗസിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ മാംസം വെച്ച് കഴിക്കുന്ന ഒരു വിഷയമെല്ലാം തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ അത് വാർത്തയാക്കിയിരുന്നു. ഇത് കണ്ട ഭക്തർ തന്നെയാണ് അതിൻ്റെ വീഡിയോ എടുത്തത്. നമ്മൾ പിന്നീട് അത് വാർത്തയാക്കിയതോടെ അത് വിവാദമായിരുന്നു. ഇത്തരത്തിൽ നിരവധി ഹിന്ദു വിരുദ്ധ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഈ മാംസം പാചകം ചെയ്തത് അടക്കം ദേവസ്വം ബോർഡ് അധികൃതരെ അറിയിച്ചിരുന്നു. പക്ഷേ കൃത്യമായൊരു നടപടിയും അവർ സ്വീകരിച്ചിരുന്നില്ല. അതോടൊപ്പം തന്നെ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിന് സമീപം ഉള്ള അല്ലെങ്കിൽ ഈ ദേവസ്വം ബോർഡിന് കീഴിലുള്ള വാണിജ്യ സ്ഥാപനങ്ങൾ അത് ഇതര മതസ്ഥർക്ക് നൽകുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. പലപ്പോഴും ഇത് വിശ്വാസികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. വിശ്വാസികൾക്ക് തന്നെ നൽകണം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ മറച്ചു വെച്ചാൽ അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ ഹൈന്ദവ സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഈ ആവശ്യങ്ങളെല്ലാം തന്നെ നിരാകരിച്ച് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അട്ടിമറിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിന്ന് ഇത്തരം പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇതിനെതിരെയാണ് ഇപ്പോൾ വിവിധ ഹൈന്ദവ സംഘടനകൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ 10:30 ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിൽ നിന്നും പ്രതിഷേധ പ്രകടനം ആരംഭിക്കും. ഗുരുവായൂർ ദേവസ്വം ഓഫീസിന് മുന്നിലേക്കാണ് പ്രതിഷേധ പ്രകടനം നടത്തുക. കാരണം ഇതുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകളടക്കം നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അടക്കം ദേവസ്വം ബോർഡിൽ നിന്നുള്ള പണം നൽകിയിരുന്നു. ദശകോടികൾ അങ്ങനെ നൽകിയിരുന്നു. കാരണം ഇത് ദേവസ്വത്തിൻ്റെ കീഴിലുള്ള അല്ലെങ്കിൽ ക്ഷേത്രത്തിന് കീഴിലുള്ള പണം ക്ഷേത്രങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുക എന്ന ആവശ്യമെല്ലാം തന്നെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം മറികടന്ന് മറ്റ് ആവശ്യങ്ങൾക്ക് ഡയാലിസിസ് കേന്ദ്രങ്ങൾ തുടങ്ങുക, അതുപോലെ തന്നെ ഇത്തരം മറ്റ് സർക്കാരിലേക്ക് പണം നൽകുക,
ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകുക, ഇത്തരം കാര്യങ്ങളിലേക്ക് ഈ ക്ഷേത്രങ്ങളുടെ പണം വകമാറ്റി ചിലവഴിക്കുന്നത് അടക്കമുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് എനിക്ക് ഇതുപോലെ പണം നൽകിയതടക്കം ഇപ്പോൾ കോടതിയിൽ കേസ് നടക്കുന്നുണ്ട്. അത്തരത്തിൽ നിരവധി വിരുദ്ധ പ്രവർത്തനങ്ങൾ, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെയും ഇല്ലാതാക്കുന്ന തരത്തിലുള്ള, വിശ്വാസങ്ങളെ മാനിക്കാതെയുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മറ്റ് വിശ്വാസം ഇല്ലാത്ത ആളുകളടക്കം ഈ ഒരു ദേവസ്വം ബോർഡിന് കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും വിശ്വാസം ഇല്ലാത്ത ആളുകളടക്കം ഈ ദേവസ്വം ബോർഡിൽ ഭരണാധികാരികളായി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ഹൈന്ദവ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടക്കുന്നത്. നിരവധി ക്ഷേത്രങ്ങളിൽ ദേവസ്വം ബോർഡിന് കീഴിലുള്ള, മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ളതടക്കം നിരവധി ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിൽ ഹിന്ദു വിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഗുരുവായൂർ ദേവസ്വം ബോർഡിന് കീഴിൽ തന്നെ ഇത്തരത്തിൽ മുൻപ് പിറന്നാൾ ആഘോഷത്തിന് കേക്ക് മുറിച്ചത് അടക്കമുള്ള വിഷയങ്ങൾ നിലനിന്നിരുന്നു. ഇത്തരത്തിൽ ഈ ഉള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും അതിനെതിരെ എല്ലാം തന്നെ ശക്തമായ ഒരു നിലപാടും പ്രതിഷേധങ്ങളും ഹൈന്ദവ സംഘടനകൾ മുൻപ് അറിയിച്ചിരുന്നു. പക്ഷേ അതിനെ ഒരു മൗനാനുവാദം തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇതിൻ്റെ തുടർച്ചയായാണ് ഇപ്പോൾ നേരിട്ട് തന്നെ ഒരു പ്രക്ഷോഭ രംഗത്തേക്ക് ഹൈന്ദവ സംഘടനകൾ ഇറങ്ങിയത്. ഹിന്ദു സന്യാസിമാരും അതോടൊപ്പം തന്നെ വിവിധ ഹൈന്ദവ സംഘടനകളും ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കും. ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ സമരം നടക്കുന്നത്. അതിനുശേഷം പിന്നീട് മറ്റ് സമരപരിപാടികളിലേക്ക് കടത്തും. തുടർച്ചയായ സമരപരിപാടികളിലേക്ക് കടക്കാനുള്ള ഒരു നീക്കമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള തീരുമാനത്തിലേക്കാണ് ഹൈന്ദവ സംഘടനകൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതിൻ്റെ പ്രാഥമിക ഘട്ടമായാണ് ഇന്ന് ഇപ്പോൾ 10:30 ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഓഫീസിന് മുന്നിലേക്ക് ഈ രീതിയിലുള്ള ഒരു സമരം ഇപ്പോൾ നടത്തുന്നത്. പ്രദീപുള്ള, അതെ ശിവദാസ്, വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെ ആകുമോ 10:30 അരങ്ങേറുക? കാരണം ഇത് കുറേ കാലങ്ങളായി ദേവസ്വം ബോർഡ് വച്ചു പുലർത്തുന്ന ഒരു സമീപനമാണ്. ഈ നാണയത്തുട്ടുകളിൽ മാത്രമാണ് നോട്ടവും അതിൽ നിന്നുണ്ടാക്കാവുന്ന നേട്ടം എങ്ങനെയെന്നുമുള്ള ചിന്ത മാത്രമാണ് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇപ്പോൾ ഹൈന്ദവ സംഘടനകളൊക്കെ തന്നെ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. ക്ഷേത്ര ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ പാലിച്ചേ മതിയാകുകയുള്ളൂ, ഈ ലാഭം ക്ഷേത്ര നന്മയ്ക്കും പുരോഗതിക്കുമായി തന്നെ വിനിയോഗിക്കേണ്ടതുമാണ് എന്നുള്ള ഉറച്ച നിലപാടിലേക്ക് കാര്യങ്ങൾ പോകുകയാണ്. അതിനും അപ്പുറത്തേക്ക് രോഹിണി, ഇതിനെ കേവലം ഒരു, രോഹിണി പറഞ്ഞതിന്റെ ചൂട് പിടിച്ച, കേവലം ഒരു കച്ചവട സ്ഥാപനമാക്കി മാറ്റുക ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഇതിനെയൊക്കെ നിസ്സാരവൽക്കരിക്കുക. ഒന്നുകിൽ ഈ ഭരണം, ക്ഷേത്രഭരണം, ഇവിടെ പലരും ഇപ്പൊ ടി ജി മോഹൻദാസ് അടക്കമുള്ളവർ ആവശ്യപ്പെടുന്നത് പോലെ വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കുക പൂർണ്ണമായും, അത് ട്രസ്റ്റായിട്ടോ മറ്റെങ്കിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു സമിതിയായിട്ടോ ഏതെങ്കിലും രൂപത്തിൽ. അതല്ല, രാഷ്ട്രീയമായി ഭരണം കിട്ടിയാൽ ഉടനെ രാഷ്ട്രീയമായി നടത്തുന്ന നിയമനങ്ങളാണ് നടത്തുന്നതെങ്കിൽ ഈ വരുന്നവർ, അവർ ക്ഷേത്ര ആചാരവും വിശ്വാസവും വിശ്വാസിയുടെ മനസ്സും അറിഞ്ഞ് പ്രവർത്തിക്കുന്നവരാവണം, അങ്ങനെയാവണം പ്രവർത്തനം. അതിനു പകരം ആ പദവി ആസ്വദിക്കുകയും അതിൻ്റെ എല്ലാ അധികാരങ്ങളും ആസ്വദിക്കുകയും അവിടെ ഇരുന്ന് ഇതിനെ പുച്ഛിക്കുന്ന രീതിയിലുള്ള കേവലം അല്പത്തരം നിറഞ്ഞ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം. ഇതിനെ ഗൗരവമായി കാണുന്നില്ല എന്നുള്ളതാണ്, ഇതൊക്കെ ഇങ്ങനെ മതി എന്നുള്ളതാണ്. ഇത് രണ്ടും കൂടി നടക്കില്ല എന്നുള്ള വ്യക്തമായ പ്രഖ്യാപനം കൂടിയാവും ഇന്ന് 10:30 നടക്കാൻ പോകുന്ന സമരം.